പ്രിയപ്പെട്ട മക്കളെ, നമ്മളുടെ പുതിയ യൂണിറ്റ്, പുതിയ പാഠഭാഗം നമ്മൾ തുടങ്ങുകയാണ്. പാഠഭാഗത്തിൻ്റെ പേര് ചിറകുള്ള ചിത്രങ്ങൾ. ചിറകുള്ള ചിത്രങ്ങൾ എന്തായിരിക്കും മക്കളെ? ചിറകുള്ള ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിറക് എന്തിനാണ്? ചിറക് ആർക്കുണ്ടാവുക? പക്ഷികൾക്കാണ് ഉണ്ടാവുക, അല്ലേ? പക്ഷികൾ എന്ത് ചെയ്യും? പറക്കും, അല്ലേ? അങ്ങനെ നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ പക്ഷികളുടെ കയ്യിൽ രാജാക്കന്മാരൊക്കെ അവരുടെ വിളംബരമൊക്കെ കൊടുത്തുവിട്ടിരുന്നു, പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇപ്പൊ പക്ഷികളാണോ നമുക്ക് നാട്ടിലുള്ള എല്ലാ വിവരങ്ങളും തരുന്നത്? അല്ല, അല്ലേ? കാലം പുരോഗമിച്ചു, അല്ലേ? അപ്പൊ ചിറകുള്ള ചിത്രങ്ങൾ ഈ പാഠഭാഗത്തിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഈ ഭാഗത്ത് പറയുന്നത് എന്താണെന്ന് ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആശയങ്ങളും ചിന്തകളും കൈമാറാൻ മനുഷ്യൻ ഉപയോഗിച്ച ഉപാധികൾ ഏതെല്ലാം? ചിത്രങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തി ചർച്ച ചെയ്യുക. പാഠഭാഗത്ത് ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ് ചിന്തകളൊക്കെ കൈമാറാൻ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത്? ആദ്യകാലത്ത് കൊടികളും പ്രതീകങ്ങളും ആശയങ്ങളും ചിന്തകളും കൈമാറാൻ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു. ആദ്യകാലത്ത് ആശയങ്ങളും ചിന്തകളും കൈമാറാൻ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നെന്തായാണ്? കൊടികളും പ്രതീകങ്ങളും. ഇതിനു ശേഷമാണ് എന്ത് കണ്ടുപിടിച്ചത്? അക്ഷരങ്ങൾ കണ്ടുപിടിച്ചത്. പിന്നീട് അക്ഷരങ്ങൾ ഉണ്ടായി. അവ ചിത്രലിപികളും അല്ലാത്തവയും ഉണ്ട്. തുടർന്ന് ആശയങ്ങളും ചിന്തകളും സംഭരിച്ചു വയ്ക്കുന്ന ഗ്രന്ഥങ്ങൾ രൂപപ്പെട്ടു. ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പുസ്തകങ്ങൾ. തുടർന്ന് റേഡിയോ, അതായത് ആകാശവാണി. നിങ്ങൾ വാർത്തയൊക്കെ കേൾക്കാറുണ്ടാവും അല്ലേ? ആകാശവാണി, ദൂരദർശൻ, കമ്പ്യൂട്ടർ, ഇവ മനുഷ്യൻ്റെ ആശയങ്ങളും ചിന്തകളും കൈമാറുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലേ. ഇന്ന് കാലത്തോ, ഇപ്പം നമ്മുടെ ചിത്രങ്ങളിൽ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ന് കാലത്ത് നമ്മൾ ആശയങ്ങൾ എങ്ങനെ പെട്ടെന്ന് കൈമാറുക? വാട്സാപ്പ് ഉണ്ടല്ലേ, മൊബൈലിൽ വാട്സാപ്പ് വഴി കൈമാറും അല്ലേ, പിന്നെ മെയിൽ ചെയ്യും. അങ്ങനെ കാലം പുരോഗമിക്കും തോറും നമ്മളുടെ ആശയങ്ങൾ കൈമാറുന്ന രീതിയിലും എന്ത് വന്നു? മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റേഡിയോ, ആകാശവാണി, പണ്ട് ദൂരദർശൻ മാത്രമേ ഉള്ളെങ്കിൽ ഇന്ന് എന്തോരം ചാനലുകൾ. ഇപ്പം നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? വിക്ടേഴ്സ് ചാനലിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. പിന്നെ ഗൂഗിൾ മീറ്റ് വഴി പഠിക്കുന്നു, വാട്സാപ്പിൽ അയച്ചു തന്നിട്ടും ടീച്ചർമാരെടുക്കുന്ന പാഠഭാഗങ്ങൾ അല്ലേ. അപ്പം ആശയങ്ങൾ കൈമാറാൻ ഇപ്പോൾ കുറേ തരം ഉപാധികൾ ഉണ്ട്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുമ്പോൾ പറയാൻ പറ്റുന്നതാണ്, ആദ്യകാലത്ത് ചിത്രങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമുക്കിങ്ങനെ പറയാം, ആദ്യകാലത്ത് കൊടികളും പ്രതീകങ്ങളും ആശയങ്ങളും ചിന്തകളും കൈമാറാൻ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു. പിന്നീട് അക്ഷരങ്ങളുണ്ടായി. അവ ചിത്രലിപികളും അല്ലാത്തവയും ഉണ്ട്. തുടർന്ന് ആശയങ്ങളും ചിന്തകളും സംഭരിച്ചു വയ്ക്കുന്ന ഗ്രന്ഥങ്ങൾ രൂപപ്പെട്ടു. തുടർന്ന് റേഡിയോ, ദൂരദർശൻ, കമ്പ്യൂട്ടർ, ഇവ മനുഷ്യൻ്റെ ആശയങ്ങളും ചിന്തകളും കൈമാറുന്നതിൽ കാര്യമായ പങ്കുവഹിച്ചിട്ടുണ്ട്.